ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും ഇന്നത്തെ നാലാം ക്ലാസ്സിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ അപ്പൊ ഊണിന്റെ മേളം എന്ന പാഠത്തിൽ നിന്നുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ പ്രവർത്തനം വരികൾക്ക് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ ജോഡിയായി എഴുതുക ഇപ്പൊ കുറി കറി അല്ലെ ചേന പാന നറു ചെറു ആന തേനും ചക്ക ചക്കൊക്കെ പച്ചടി പഞ്ചാര മധുരക്കറി മതി മതി ഇപ്പോ ഇതാണ് ശബ്ദഭംഗി നൽകുന്ന പദങ്ങൾ അപ്പൊ ഇനിയും ഒരുപാട് പദങ്ങൾ ഉണ്ടാവും അപ്പൊ അതൊക്കെ എടുത്ത് എഴുതണം കേട്ടോ അടുത്തത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോ ഏർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം പതിനെട്ടാം നൂറ്റാണ്ടിലെ പ്രമുഖ മലയാള ഭാഷാ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ സമ്പന്നനായ കവി എന്നതിന് പുറമെ തുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും പ്രസിദ്ധനായ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ മിക്കവയും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടി എഴുതപ്പെട്ടതാണ് നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനമാണ് അദ്ദേഹത്തിൻ്റെ കവി കൃതികളുടെ മുഖ്യ മുദ്ര മലയാളത്തിലെ ഹാസ്യകവികളിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം സമൂഹ വിമർശനം നിശിതമായ ഫലിത പരിഹാസങ്ങൾ കേരളീയത സാധാരണക്കാരന്റെ ഭാഷ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ സവിശേഷതകൾ ഓണിൻ്റെ മേളം എന്ന കവിത രുക്മിണി സ്വയംവരം എന്ന കൃതിയിൽ നിന്നെടുത്തതാണ് ഊട്ടുപുരയിൽ വിളമ്പുകാരുടെ കോലാഹലമാണ് ഈ കവിതയിൽ പ്രധാനമായും നടക്കുന്നത് ഒരിടത്തിൻ ഒരിടത്ത് പപ്പടം വേണം എന്ന് പറയുമ്പോൾ മറ്റൊരിടത്ത് നിന്നും പഴത്തിനായി വിളിക്കുന്നു മധുരക്കറിയും മതിതക്കറിയും പോരാ പോരാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും വരുത്തി കഴിക്കുന്നതിന്റെ ഒരു കോലാഹലമാണ് ഇവിടെ നടക്കുന്നത് കവി ഈ കവിതയിൽ വരികൾ ചിറ്റപ്പെടുത്തിയിരിക്കുന്നത് നല്ല താളഭംഗിയോടും ശബ്ദഭംഗിയോടും കൂടിയാണ് കുറിയടി വെച്ചു വച്ചു കറികളും കറികളുമാശു എന്ന് തുടങ്ങുന്ന വരികൾ തുടങ്ങിയിരിക്കുന്നത് കുറി കറി എന്ന പദങ്ങൾ ഉപയോഗിച്ചാണ് മധുരക്കറിയോ മതിതക്കറിയോ മതി മതി പോരാ കോരിക്കൊണ്ട എന്ന വരികൾ ആണ് ഈ കവിതയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ഊട്ടുപുരയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന വിളികൾ വളരെ രസകരമായ രീതിയിൽ ഈ കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു അടുത്തൊരു പ്രവർത്തനം പാചകക്കാരനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്തായിരിക്കും നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കണം അപ്പൊ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഒരു പാചകക്കാരനാകണമെന്ന് തീരുമാനിക്കാൻ കാരണം എന്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏത് തയ്യാറാക്കാൻ എളുപ്പമുള്ള ഭക്ഷണം ഏത് ഏറ്റവും ബുദ്ധിമുട്ടി ഉണ്ടാക്കിയ ഭക്ഷണം ഏത് ഇതുവരെ ഏറ്റവും ഉണ്ടാക്കിയതിൽ ഏറ്റവും പ്രശംസ നേടിയ ഭക്ഷണം ഏത് അതുപോലെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കാം അതായത് മറക്കാനാവാത്ത ഒരു അനുഭവം ചോദിക്കാം അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പാചകക്കാരനോട് ചോദിക്കാം അപ്പോ അതെല്ലാം തയ്യാറാക്കി അടുത്ത ക്ലാസ്സിൽ വരാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ അപ്പോ ഇതൊക്കെ നിങ്ങൾ സ്വയം തയ്യാറാക്കി നോക്കണം അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും പ്രവർത്തനങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ കമന്റുകൾ അറിയിക്കണം അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്